അപ്പം നമ്മളൊരു നോമ്പുതോറിൻ്റെ വീഡിയോയിലേറ്റ് വന്ന് കണ്ടോ, അപ്പോൾ അധികം കാര്യങ്ങളൊന്നുമില്ല, ഒരു കിച്ചണത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എഗ് ഫിംഗർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കണ്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇല്ല, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രം ഇങ്ങനെ ചെയ്യണുള്ളൂ കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഒന്ന് മിസ്സായിപ്പോയി. പിന്നെ ബാബുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി എന്തിൽ കൂടുതലുള്ള കേട്ടോ, അടുക്കളയിൽ നിന്നാണ് മൂപ്പറാളെ വകയാണ് ഇന്നത്തെ എന്താ പറയുക നോമ്പൊറുക്കണതിൻ്റെ ബിരിയാണി ഉള്ളത്. ചിക്കൻ പൊരിച്ചങ്ങാണ്ടുള്ള ബിരിയാണിയായിരുന്നു കേട്ടോ. അപ്പോൾ ബാബുവാണ് ഉണ്ടാക്കി കൊടുക്കണേ, ഇമ്മ അവിടെ എന്തൊക്കെയോ പറഞ്ഞാണ്ട് മണ്ടടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്താഴത്തിനുള്ള ചോറ് അടുപ്പത്തേന് ആയതുകൊണ്ട് കണ്ടോ, ബിരിയാണിക്ക് വേണ്ട പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതേമാതിരി ചിക്കനൊക്കെ കട്ട് മസാലയൊക്കെ വരട്ടി സെറ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ മൂപ്പരാൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അയ്യോ ഓവർ ആയി, എക്സ്പ്രഷൻ ഇടുന്നുണ്ടോ, ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചതില്ല ഓവറാവല്ലേ. ഇത് ചട്ടി ചട്ടി മാറ്റിയാ, ചട്ടി മാറ്റിയാ. ഇന്ന് ബാബുവിൻ്റെ സ്പെഷ്യൽ ബിരിയാണി, മെയിൻ പണ്ടാരി, രണ്ടാമത്തെ പണ്ടാരി ഇമ്മ. ഞാനിതെല്ലാം ഇടുക്കണം പണ്ടാരി. ബിരിയാണിൻ്റെ മോൾ ഭാഗത്ത് ഇടൂലേ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മസാല ഏകദേശമൊക്കെ അയക്കണം കേട്ടോ. ഇനി പൊടി ഐറ്റംസ് ഇടാനുള്ളൂ. ഉമ്മ നിസ്കരിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരാൾ നിസ്കരിച്ച് വന്നതിന് ശേഷം മറ്റാൾ പോകാൻ അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം ഒക്കെ ഒരു പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ബാബു കൊണ്ടാണ് മെനക്കെട്ട പണിയിലാണ്. കാരണം ഇന്നെ ബിരിയാണി തൊടാൻ സമയക്കൂല. ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ മൂപ്പരാക്കാൻ അത് സെറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്ത് കൊടുക്കണം. അവിടെ അങ്ങനെ നിന്ന് മൂപ്പരാൾ ബിരിയാണി ഉണ്ടാക്കും. അതാണ് മെയിൻ പരിപാടി സത്യത്തിൽ. അപ്പം ബിരിയാണിക്കുള്ള മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറ് വെച്ച് കൂട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നല്ലതിൽ തന്നെ നെയ്ച്ചോറ് ഇങ്ങനെ കുക്കറിൽ വെച്ച് കണ്ടാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കല്. ടൈമില്ലെങ്കിൽ മാത്രമുണ്ട് സാധാരണ നമ്മളിങ്ങനെ നെയ്ച്ചോറ് വെച്ച് കണ്ട് ബിരിയാണിക്ക് കൂട്ടി കൊടുക്കൽ. അപ്പം ഇങ്ങനെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. മൂപ്പരാൾ ഓരോ ലെയറായി കണ്ട് ഇങ്ങനെ സെറ്റാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇനി കാണാനുള്ളത് കേട്ടോ. ഒക്കെപ്പാടി സെറ്റാക്കി വന്നപ്പോൾ നല്ലൊരു മണക്കം മൂക്കിനടിക്കണം കേട്ടോ. പിന്നെ നോമ്പായതുകൊണ്ട് അധികം മണക്കാൻ പോയില്ല. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ബാബുവിന് ബിരിയാണി നല്ല രസമാണ്. ഞാൻ ബാബുവിനെ പൊക്കി പറയാമെന്ന് വിചാരിക്കണ്ട. ബാബു കേട്ടാൽ ഭയങ്കര പൊങ്ങലേക്കാണ് കേട്ടോ. അതൊന്നും ഞാൻ മുന്നൊന്നും പറയലില്ല. അപ്പോൾ ബാബുവിന് ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വീട്ടിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാബുവിന് ബിരിയാണി വെക്കലിട്ടാ. അപ്പോൾ എന്തായാലും നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്ത് ലാസ്റ്റായിട്ട് ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയും. പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ കറിവേപ്പിൻ്റെലൊക്കെ വെക്കുമ്പോൾ വാടി പോകലില്ലേ. എൻ്റെ അമ്മ ഇങ്ങനെയുണ്ട് കാട്ടയിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു നല്ലൊരു കോട്ടൻ തുണിയിൽ ഇങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം അതേമാതിരി വലിച്ചപ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞങ്ങാണ്ട് ഒരു ഡപ്പയിലിട്ട് വെക്കുകയാണ് ചെയ്യുക. ഡപ്പ എന്താ കപ്പ കാണില്ല, ആരുടെ കവറിലാണ് ഇട്ടിട്ടിരിക്കണത്. അപ്പോൾ ഡപ്പയിലിട്ട് വെച്ചാൽ നല്ല കുറേ ദിവസം ഇങ്ങനെ നീണ്ടുക്കും. അപ്പോൾ ഇമ്മ ഇങ്ങനെയാണ് ചെയ്യലിട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കലുണ്ട് ഇതിനെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഞാൻ വലിച്ചിട്ടലാണ് പൊതുവായി ചെയ്യൽ. പിന്നെ ബാങ്ക് കൊടുക്കാനായപ്പോൾ നമ്മളുള്ള അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രണ്ട് ജ്യൂസ് ഉണ്ടായിരുന്നു, ഈ ഒരു വത്തക്കയും ഈ ഒരു എഗ് ഫിംഗറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു കേട്ടോ. കാരൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചാണ് നമ്മൾ നോമ്പ് തുറന്നത്. അപ്പോൾ ഇതെന്താ സാധനം വെച്ചപ്പോൾ മനെ ഇത് എഗ് ഫിംഗറാണ് കാരണം. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പാളിയുന്നു, സത്യം പറയാമല്ലോ, ചെറുതായി പാളിയുന്നു ഉള്ളിൽ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. ഇങ്ങനെ കടിച്ച് തിന്നാൻ പറ്റില്ല, ഒറ്റയടിക്ക് തുളക്കിട്ട് ആക്കുകയാണെങ്കിൽ സൂപ്പറാണ്. പിന്നെ ഞാനും ഉമ്മയൊക്കെ ബാങ്ക് കൊടുത്താൽ തന്നെ ഫ്രൂട്ട്സും അതേമാതിരി പൊരിക്കടയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചതിന് ശേഷം നിസ്കരിച്ചിട്ടാണ് ഫുഡ് കഴിക്കല് കേട്ടാ. പക്ഷെ ബാബു അങ്ങനെയല്ല, ബാബുവിനെ അപ്പം തന്നെ ഫുഡ് കിട്ടണം. അങ്ങനെയുള്ളൊരു സൈക്കോ പാത്രം. സ്വന്തം ബിരിയാണി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ വെച്ചതല്ലേ എന്ന് പറഞ്ഞ നല്ല ഡയലോഗ് അടിച്ചിട്ട് അപ്പം തന്നെ നല്ല ഡയലോഗൊക്കെ ആണ് മൂപ്പറാളില്. പിന്നെ ഞാനും ഉമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ നോമ്പൊറുക്കാണ് എന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുറേ വീഡിയോസൊന്നും ഇതിലില്ല. അപ്പോൾ നമ്മളെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എന്താ ായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും.